നമസ്കാരം. ഭാഗ്യം എന്നത് നമുക്ക് പല രൂപത്തിലും തേടി വരാറുണ്ടല്ലേ. ചിലപ്പോൾ അത് ഭാഗ്യക്കുരുടെ രൂപത്തിലാവാം, ഇനി മറ്റു ചിലർക്ക് ചില വ്യക്തികളിലൂടെ ഭാഗ്യം തേടി വരാറുണ്ട്, അതുമല്ലെങ്കിൽ ചില നിമിത്തങ്ങളിലൂടെയൊക്കെ നമുക്ക് ഭാഗ്യം തേടി വരാറുണ്ടല്ലേ. ഇനി ഇതൊന്നുമല്ലാതെ ഛർദിലിൻ്റെ രൂപത്തിലും ഭാഗ്യം ചിലപ്പോൾ തേടി വരാറുണ്ട്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ചുള്ള ഒരു വിശേഷമാണ് ഇപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. തായ്ലൻഡ് സ്വദേശിയും മത്സ്യത്തൊഴിലാളിയുമായ ചാലേൻ ചായ് മഹാബൻ എന്ന 20-കാരൻ യുവാവിന് ഭാഗ്യം ലഭിച്ചത് തിമിംഗലത്തിൻ്റെ ഛർദിയുടെ രൂപത്തിലാണ്. മത്സ്യബന്ധനം നടത്തുകയായിരുന്നു മഹാബൻ. കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ജോലി മതിയാക്കി മടങ്ങാൻ തുടങ്ങുന്നതിനിടെയാണ് ഒരു വിചിത്ര വസ്തു മഹാബൻ്റെ വലയിൽ കുടുങ്ങിയത്. 7 കിലോഗ്രാമോളം ഭാരമുണ്ടായിരുന്ന വസ്തു പാറകഷ്ണമാണെന്നാണ് മഹാബൻ ആദ്യം കരുതിയത്. എന്നാൽ കയ്യിലെടുത്തപ്പോൾ മഹാബനൊരു പ്രത്യേകത തോന്നിയതിനാൽ അത് അദ്ദേഹം ഒരു ബോട്ടിൽ സൂക്ഷിക്കുകയും ചെയ്തു. തിമിംഗലത്തിൻ്റെ ഛർദിയായ ആംബർ ഗ്രിസ്സായിരുന്നു അത്. എന്നാൽ മഹാബന് ഈ ആംബർ ഗ്രിസ്സിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. മുതിർന്നവർ പറഞ്ഞു തന്നപ്പോഴാണ് ഇതിൻ്റെ മൂല്യം മഹാബന് മനസ്സിലായത്. തുടർന്ന് ലബോറട്ടറിയിൽ ഇതിൻ്റെ സാമ്പിൾ പരിശോധനയ്ക്ക് നൽകി കിട്ടിയത് ആംബർ ഗ്രിസ് തന്നെയാണ് അദ്ദേഹം ഉറപ്പിക്കുകയും ചെയ്തു. 1.7 കോടി രൂപയാണ് മഹാബന് കിട്ടിയ ഈ ആംബർ ഗ്രിസിൻ്റെ വില. ഭാഗ്യമാണ് കേട്ടോ, ആ ആംബർ ഗ്രിസ് ഇത് എന്താണെന്നറിയാതെ മഹാബൻ കടലിൽ ഒഴുക്കിയിരുന്നുവെങ്കിൽ അദ്ദേഹം തീർച്ചയായും പശ്ചാത്തപിച്ചേനെ. ഇനി നമുക്ക് ഈ ആംബർ ഗ്രിസ് എന്താണെന്ന് നോക്കാം. തിമിംഗലത്തിൻ്റെ ഛർദിയായ ആംബർ ഗ്രിസ് ഒഴുകുന്ന സ്വർണം അഥവാ കടലിലെ നിധി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. മികച്ച സുഗന്ധദ്രവ്യങ്ങൾക്കുള്ള ഒരു ഘടകമാണിത്. അതായത് കോസ്റ്റ്ലി ആയിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടാണ് ഈ ആംബർ ഗ്രിസ് ഉപയോഗിക്കുന്നത്. സ്പെയിൻ തിമിംഗലങ്ങളുടെ ഉദരത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഖരരൂപത്തിലുള്ള മെഴുകു പോലുള്ള ഒരു വസ്തുവാണിത്. തിമിംഗലങ്ങൾ ഇടയ്ക്ക് ഛർദിച്ചു കളയുന്ന ഈ വസ്തു ജലനിരപ്പിലൂടെ അങ്ങനെ ഒഴുകി നടക്കും. സ്വർണത്തോളം വില മതിക്കുന്ന ഈ വസ്തു പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നതും. സുഗന്ധദ്രവ്യങ്ങൾ നിർമ്മിക്കുമ്പോൾ ദീർഘനേരം സുഗന്ധം നിലനിൽക്കാൻ ഈ വസ്തു സഹായിക്കും. കഴിഞ്ഞ മാസം തായ്ലൻഡിലെ മറ്റൊരു മത്സ്യത്തൊഴിലാളിക്കും ഇതുപോലെ ആംബർ ഗ്രിസ് ലഭിച്ചിരുന്നു. നർഗി സുവർണ സാം എന്ന 60-കാരനായ ആ മത്സ്യത്തൊഴിലാളിക്ക് ഏകദേശം 23.52 കോടി രൂപ വില വരുന്ന ആംബർ ഗ്രിസ്സാണ് ലഭിച്ചത്. അത് ലോകത്ത് വെച്ച് കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ ആംബർ ഗ്രിസ്സുമായിരുന്നു. ആംബർ ഗ്രിസ് ഏതാനും വർഷങ്ങൾ കൂടുമ്പോൾ എവിടെയെങ്കിലും ഒരു കടൽ തീരത്ത് മാത്രമാണ് കാണപ്പെടുന്നത്. അതിങ്ങനെ കടലിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കും. ചിലപ്പോൾ അത് മുകളിലോട്ട് പൊങ്ങി വരികയും ചെയ്യും. മഹാബന് കിട്ടിയ ആംബർ ഗ്രിസിൻ്റെ വാല്യൂ 1.7 കോടി രൂപയാണെന്ന് പറഞ്ഞല്ലോ. ഇത് ഇടനിലക്കാർ മുഖേന രാജ്യാന്തര വിപണിയിൽ വിൽപ്പന നടത്താനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സംരക്ഷിക്കപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഇനമാണ് ഈ സ്പെയിൻ തിമിംഗലം. ഈ സ്പെയിൻ തിമിംഗലമാണ് ഈ ആംബർ ഗ്രിസ് വൊമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം അല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായും കൂടി ഷെയർ ചെയ്യുക. ന്യൂസ് ഡെസ്ക്, നമ കേരള ന്യൂസ്.